ప్రైజ్ లార్డ్, హల్లెలూయా, స్తోత్రం. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഞങ്ങൾക്ക് ഏദൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിനെ ഉയർത്തുവാൻ ലഭിക്കുന്ന വലിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. രാത്രിക്കാലം ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആമേൻ ഈ വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ നല്ല ദിവസത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഈ നല്ല രാത്രിക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവെ ഞങ്ങളങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ഞങ്ങളങ്ങളുടെ നാമത്തെ ഉയർത്തുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് പോൽക്കാലം, ഇന്ന് രാത്രിക്കാലം ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്തുതികളിന്മേൽ അങ്ങ് മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ അവിടെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ദേശങ്ങളിൽ വ്യാപരിക്കണം കർത്താവെ. അത് വിടുതലായി സൗഖ്യമായി ആമേൻ വ്യാപരിക്കണം കർത്താവെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടുന്ന പാട്ടുകളിൽ കർത്താവ് ഞങ്ങളുടെ നാമം ഉയരണം കർത്താവെ. ഞങ്ങളുടെ നാവിൽ പരിശുദ്ധാത്മാവെ സ്തുതികളെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ എക്സോർട്ട് ചെയ്യുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും ചന്തോചിതമായി പരിശുദ്ധാത്മാവ് ചെയ്തിരിക്കണമേ. സകലത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അണികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവെ, ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഏദൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ ആമേൻ കർത്താവിനെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ആമേൻ ഒരവസരം തന്ന പാസ്റ്റർ റിജുവിനോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ആമേൻ നമുക്ക് ഒരു പാട്ട് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാൻ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു നീതിമാനായ ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു, ന്യായാധിപതി ഉണ്ടായിരുന്നു. നീതിമാനാണ് അദ്ദേഹം. ആമേൻ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ അദ്ദേഹത്തിൻ്റെ മകളെ ഒരു കുറ്റത്തിന് കയ്യോടെ പിടിച്ച്, റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിച്ച് അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ന്യായം വിധിക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ആൾക്കാരെല്ലാം നോക്കുകയാണ്, ഇദ്ദേഹത്തിൻ്റെ മകളാണ്, കണം കയ്യോടെ പിടിച്ചു, തെറ്റുകാരിയാണ്, ശിക്ഷ കൊടുക്കണം. അതിനുള്ള ശിക്ഷ ആമേൻ ഇത്ര അടികൾ എന്നുള്ളതാണ്, ഇത്രയോ നമ്പർ അടിയുണ്ട്. അപ്പോൾ ആ അത്രയും അടിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ശിക്ഷ. അപ്പം ആൾക്കാർ നോക്കുകയാണ്, ഇദ്ദേഹം എല്ലാവർക്കും കറക്റ്റായി കുറ്റം വിധിക്കുന്ന ആളാണ്, ഒരു അനീതിയും കാണിക്കത്തില്ല, സ്ട്രിക്റ്റാണ്. ഇദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആമേൻ അവിടെയുള്ള ജനങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ ഫൈനൽ ട്രയൽ എല്ലാം കഴിഞ്ഞ് ശിക്ഷ വിധിച്ചു. ഈ പെങ്കൊച്ച് കുറ്റക്കാരിയാണ്, ഇത്രയും അടി അടിക്കണമെന്ന് കുറ്റം വിധിച്ചു, അതിന് ശിക്ഷ വിധിച്ചു. ആമേൻ ആ കൊച്ചിനെ അടിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഇദ്ദേഹം തൻ്റെ ആമേൻ ആ വസ്ത്രം ആ ജഡ്ജിൻ്റെ കോട്ടെല്ലാം ഊരി വെച്ചിട്ട് ഓടി ഈ സ്ഥലത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അവളെ അടിക്കരുത്, അവൾക്ക് വരം എന്നെ അടിച്ചോളൂ. ആ അടി ആ പിതാവ് ഏറ്റുവാങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവും ഹല്ലേലൂയ നമ്മുടെ ദൈവം ഹല്ലേലൂയ നീതിമാനായ ന്യായാധിപതിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പാപത്തെ വെറുക്കുകയും പാപികളോട് മനസ്സലിയുന്ന ദൈവമാണ്. സ്തോത്രം, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, ഹല്ലേലൂയ. സ്തോത്രം, നമ്മളേക്കേണ്ട ശിക്ഷ നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു. സ്തോത്രം, ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസ്യവേഷമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി, ഹല്ലേലൂയ, തന്നെ താൻ താഴ്ത്തി കാൽവരി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ള നമ്മളെ രക്ഷിപ്പാൻ, നമ്മെ ഓരോരുത്തരെയും രക്ഷിപ്പാനായി. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹത്തെപ്പറ്റി പറയുന്ന അമൻ ഇമ്മെഷറബിൾ, ഹല്ലേലൂയ, ഗ്രേസ്, അൺഎൻഡിങ് ലവ്, ഇൻഎക്സ്പ്രസിബിൾ പീസ് ആൻഡ് ജോയ്. സ്തോത്രം, ഹല്ലേലൂയ. ഇമ്മെഷറബിൾ ഗ്രേസ് എന്ന് പറയുന്നത് അമൻ നമുക്ക് അളക്കുവാൻ കഴിയാത്ത കൃപ, അൺഎൻഡിങ് ലവ്, മരണത്തോളം നമ്മെ സ്നേഹിച്ച തൻ്റെ സ്നേഹം. സ്തോത്രം, ഇന്ന് രാത്രിക്കാലം അതുകൊണ്ടാണ് നമ്മൾ ഈ കർത്താവിനെ പാടി ആരാധിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അമൻ നിത്യ മരണത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് സ്തോത്രം ദൈവമക്കളാക്കി തീർത്തു. സ്തോത്രം, തൻ്റെ അത്ഭുത പ്രകാശത്തിലാക്കി അമൻ, ഹല്ലേലൂയ. ആ ദൈവത്തെ അതുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ആ പിതാവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഇന്ന് രാത്രിക്കാലം നമുക്ക് പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കാം. പരിശുദ്ധൻ, പരിശുദ്ധനെ, മഹത്വം തൻ നാമത്തിന്, വിശുദ്ധിയിൽ ഭയങ്കരനെ, വണങ്ങുന്നു തിരുസന്നിധി. സ്തോത്രം.
പരിശുദ്ധനേ, മഹത്വം തന്നാമത്തിന് വിശുദ്ധിയിൽ ഭയങ്കരനേ, മണങ്ങുന്നു തിരുസന്നിധേ, പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തന്നാമത്തിന് വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധേ, ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠത്തിൽ ഉയർത്തിയിടും ഞാൻ തിരുനാമം മഹിമ, നീ മാത്രം യേശുവേ
ഞങ്ങളുടെ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രാണപ്രിയനെ, ഞങ്ങളുടെ രാജാവേ സ്തോത്രം, ഞങ്ങളുടെ രക്ഷകനെ, ഞങ്ങളെ നിസ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. അപ്പാ, മനസ്സല്ലുള്ള മഹാപ്രഭുവെ, ദീർഘക്ഷമയുള്ള മഹാദൈവമേ, കരുണാസമ്പന്നനായ സ്വർഗീയ നല്ല പിതാവേ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, ഏകനായ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അപ്പാ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായ സ്തോത്രം, ഞങ്ങൾക്ക് രക്ഷയ്ക്കായി, ഞങ്ങൾക്ക് വീണ്ടെടുപ്പിനായ സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, അങ്ങ് ചിന്തിയ രക്തത്താൽ ഞങ്ങളെ കർത്താവെ അങ്ങോട്ട് നിരപ്പിച്ചതിനാൽ, ആമേൻ, അങ്ങനെ കൃപയാൽ ഞങ്ങളെ നീതീകരിച്ച് അങ്ങനെ മക്കളാക്കി തീർത്തതിനായി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ തന്നതിനായി, ഞങ്ങളുടെ പേരും സ്വർഗത്തിൽ എഴുതിയതിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ അവകാശം ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശം, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരുമാക്കി തീർത്ത ദൈവമേ, സ്വർഗപിതാവെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങ് മാത്രം സകല പൂഴ്ചയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ, വിഘോഷിപ്പ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സന്തോഷവും സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായ സ്തോത്രം. ഹല്ലേലൂയ, മരണത്തോളം ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായ സ്തോത്രം. ഹല്ലേലൂയ, അളവില്ലാത്ത കൃപകൾക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അർഹിക്കാത്ത നന്മകൾ, അർഹിക്കാത്ത ദാനങ്ങൾ തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ഇന്ന് രാത്രി കാലം ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യം. ഹല്ലേലൂയ, അങ്ങ് മാത്രം കർത്താവെ ആരാധനയ്ക്കുന്നു. സകല പൂഴ്ചയ്ക്കും യോഗ്യം, അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യം. സകല നാമത്തിന് മേലെ അങ്ങനെ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, അങ്ങയുടെ സാന്നിധ്യത്തിനായ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പ്രൈസ് ലോർഡ്. ഹോ റബല ബല 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 ബശന്ദരേ റീ ബാ 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 ചുഗ ബല 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 ബശന്ദരേ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് ഒരു പാടുന്ന പാട്ട്, ആമേൻ. എൻ്റെ പാറയാകും യേശുനാഥ, എന്നെ കാണും ദൈവമങ്ങേ, മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നുമെന്നും സ്തുതി അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഇത് അറിയാവുന്ന പാട്ടാണ്, അറിയാവുന്നവർ ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി ഇന്ന് രാത്രികാലം. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, മഹത്തം, മഹത്തം, മഹത്തം. അങ്ങയുടെ സാന്നിധ്യത്തിനായ സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യത്തിനായ സ്തോത്രം. ഹല്ലേലൂയ, ഞങ്ങളുടെ രാജാവും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ പ്രാണപ്രിയനുമായ കർത്താവ്, സ്തോത്രം. അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്തം, മഹത്തം, മഹത്തം. അങ്ങയുടെ നാമത്താൽ, അങ്ങയുടെ പുണ്യാരത്താലും, ദൈവവചനത്തിന്റെ ശക്തിയിൽ, പരിശുദ്ധാത്മാവ് ശക്തിയിൽ നിങ്ങൾ ജയമെടുക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൃപാസനത്തിന് അരികിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഹല്ലേലൂയ, അപ്പാ, സ്തോത്രം. അങ്ങനെ കൃപയാ ഞങ്ങൾ അങ്ങനങ്ങമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, നമ്മുടെ സ്തുതിക്ക് ഒത്തിരി ആമൻ പവറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള പ്രതികൂലങ്ങൾ, ആമൻ, ഹല്ലേലൂയ, അത് ഇല്ലാതെയാകണം. ആമൻ, ഹല്ലേലൂയ. അവിടെ പ്രതികൂലങ്ങൾ കുറിച്ചുള്ള വലിപ്പം കുറഞ്ഞിട്ട് നമ്മുടെ കർത്താവിനെ നമ്മൾ ഉയർത്തുവാണ്. സകലത്തിന് മേലായ കർത്താവിനെ നാമും നമ്മൾ ഉയർത്തുവാണ്. അപ്പം നമ്മുടെ പ്രതികൂലങ്ങൾ നമുക്ക് ചെറുതായിട്ട് തോന്നും. ആമൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധിക്കുമ്പോൾ, സ്തോത്രം, സ്തുതിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ഉള്ളത്തോടും, പൂർണ്ണ ശക്തിയോടും, പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ ആരാധിക്കാൻ. സ്തുതികൾക്ക് വലിയ ശക്തിയുണ്ട്. സ്തോത്രം. സ്തുതികളിന്മേൽ, ആമേൻ, ഹല്ലേലൂയ, പല ബന്ധനങ്ങൾ പൊട്ടും, വിടുതലുകൾ സംഭവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ജീവിതങ്ങൾ വിടുവിക്കപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യം, ആമേൻ, ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കണം. അതുകൊണ്ട് സ്തുതിക്കുമ്പോൾ ഒരു പിശുക്കും കാണിക്കരുത്. ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, പൂർണ്ണ ഉള്ളത്തോടെ, പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ നമ്മൾ ആരാധിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അടുത്തൊരു ഇംഗ്ലീഷ് ഗാനമാണ്, കുഞ്ഞുങ്ങൾ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കും. Praise the Lord.
ഹല്ലേലൂയ. അടുത്തൊരു ഗാനം, അടുത്ത പാടുന്ന പാട്ട്, ആമേൻ. ക്രിസ്മസിൻ്റെ ഒക്കെ സമയം അടുത്തു വരുമ്പോൾ ലോകം പാടെല്ലാം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കർത്താവിൻ്റെ, ആമേൻ, ഹല്ലേലൂയ, ജനനത്തെ കൊണ്ടാടുന്ന സമയത്ത്, ആമേൻ, ഒരു പാട്ട് അതിനോട് ബന്ധിച്ച് ഒരു പാട്ട് പാടുകയാണ്. ക്രിസ്മസ് സോങ് അല്ല, ഒരു ആരാധന ഗീതം തന്നെയാണ്. ദൈവത്തിൻ പുത്രനാം യേശു ഭൂജാതനായി, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ, ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി, ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ എന്നുള്ള പാട്ട് പാടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്മസിൻ്റെ സന്ദേശം, ആമേൻ, ഉള്ള പാട്ടാണ് സ്തോത്രം. ദൈവത്തിൻ പുത്രനാം യേശു ഭൂജാതനാം, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ, ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി, ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാം. ദൈവത്തിൻ പുത്രനാം യേശു ഭൂജാതനാം, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ, ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി, ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. പരദേശിയാണ് ഞാൻ, അത്യുന്നതൻ
ആയത്ര ധന്യമേ ലോക ജീവിതം. I can face tomorrow because he lives. What there is in connection le endo error vannu adukonde disconnect aayi poi. Amen. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു അമൻ ഹാലലുയ എന്തുകൊണ്ട് അമൻ കർത്താവിൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത്. സ്തോത്രം. അമൻ ചതിയാൽ ഉപായത്താൽ അമൻ പിശാജ് മനുഷ്യനെ വീഴ്ത്തിയപ്പോൾ അമൻ ഹാലലുയ മനുഷ്യനെ വീണ്ടെടുക്കാൻ രക്ഷിപ്പാനായിട്ടാണ് ഹാലലുയ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. സ്തോത്രം. അതാണ് നമ്മൾ വായിച്ച വാക്യം 3-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തലയെ തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. സ്തോത്രം. സ്ത്രീയുടെ സന്തതി. ആമേൻ ഹാലലുയ. വ്യക്തമായിട്ടവിടെ പറഞ്ഞു സ്ത്രീയുടെ സന്തതി. അപ്പം അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത്. ആമേൻ ഹാലലുയ. പരിശുദ്ധാത്മാവിനാൽ മറിയൽ ഗർഭം ധരിച്ചു. സ്തോത്രം. സ്ത്രീയുടെ സന്തതിയായിട്ട് ആമേൻ ഹാലലുയ വരുന്നത്. യോസഫിൻ്റെ പുത്രനായിട്ടല്ല വരുന്നത്. ആമേൻ ഹാലലുയ. യോസഫ് വളർത്തച്ഛനാണെങ്കിലും ആമേൻ പരിശുദ്ധാത്മാവിനാൽ മറിയൽ ഗർഭം ധരിച്ച് സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും, പിശാചിൻ്റെ തലയെ തകർക്കും. അത് സംഭവിച്ചു. കാൽവരി ക്രൂശിന്മേൽ കർത്താവ് പിശാചിൻ്റെ തലയെ തകർത്തു. സ്തോത്രം. മരണത്തിൻ്റെ അധിപതിയായ പിശാചിൻ്റെ അമൻ ഹാലലുയ പിശാചിനെ അവിടെ തോൽപ്പിച്ചു. സ്തോത്രം. ഹാലലുയ. മരണം എന്ന് പറയുമ്പോൾ ഹാലലുയ പാപം ചെയ്യുന്നതിനെല്ലാം മരിക്കണമെന്ന് ദൈവത്തിൻ്റെ അമൻ ഹാലലുയ നീതിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹാലലുയ നീതിമാനായ ന്യായാധിപതിയെ പറ്റി പറഞ്ഞതുപോലെ ഒരു നീതി ഒരു നല്ല ന്യായാധിപതി ഉണ്ടെങ്കിൽ ഒരിക്കലും അനീതിക്ക് കൂട്ടു നിൽക്കത്തില്ല. നീതിയോടെ അദ്ദേഹം ശിക്ഷ വിധിക്കും. അമൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ ദൈവം നീതിമാനായ ഒരു ന്യായാധിപതിയായിരുന്നു ആണ്. അമൻ ഹാലലുയ. അപ്പം പാപത്തിന് ശമ്പളം മരണം. അപ്പം അതുകൊണ്ട് മനുഷ്യന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അമൻ ഒരു യാഗം നടക്കണം. സ്തോത്രം. ഹാലലുയ. ഇതിനകത്ത് ഒത്തിരി അമൻ അർത്ഥങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു കിഴക്കോട്ട് ഏതൻ തോട്ടത്തിന് കിഴക്ക് കിരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയമായി നിർത്തി. ഈസ്റ്റ് അമൻ ആ നിർത്തിയെന്ന് പറഞ്ഞ് അമൻ നമ്മൾ സമാഗമന കൂടാരം നോക്കുമ്പോൾ അതിവിശുദ്ധ സ്ഥലം പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം ഇരിക്കുന്നത് കിഴക്കാണ്, ഈസ്റ്റാണ്. അമൻ ഹാലലുയ. അപ്പം മനുഷ്യൻ അമൻ ഇറങ്ങി ദൈവം ഇറക്കി വിട്ടു. അപ്പം ഈസ്റ്റിലാണ് കെരുവുകളെ ഊരിപ്പിടിച്ച വാളുകൾ കൊണ്ട് നിർത്തിയിരുന്നത്. അവരിനി ഇങ്ങോട്ട് കയറി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം തിന്നരുത്. അതുപോലെ ദൈവം ഒരുക്കിയ വഴിയാണ്. സ്തോത്രം. ഹാലലുയ. ആ സമാഗമന കൂടാരം അമൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അമൻ ഹാലലുയ. മനുഷ്യൻ അതിലേക്കൂടെ കയറി ഈസ്റ്റ് അമൻ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കും, ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കും. പക്ഷേ അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അമൻ പഴയകാലത്ത് പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കലേ കയറാൻ പറ്റത്തുള്ളൂ. യാഗം തനിക്ക് വേണ്ടി തൻ്റെ ജനത്തിന് വേണ്ടി യാഗം കഴിച്ച് അവൻ യാഗ മൃഗത്തിൻ്റെ രക്തം കൊണ്ട് മാത്രം ആണ്ടിൽ ഒരിക്കൽ അതിനകത്ത് കയറാൻ പറ്റത്തില്ല. കൃപാസനത്തിൻ്റെ ഒരിക്കലേക്ക് വരാൻ പറ്റത്തില്ല. അതും ആണ്ടിൽ ഒരിക്കൽ. സ്തോത്രം. ഹാലലുയ. അത് യാഗം ശരിയല്ലെങ്കിൽ ആ മഹാപുരോഹിതൻ അതിനകത്ത് വെച്ച് മരിക്കും. സ്തോത്രം. പക്ഷേ പുതിയ നിയമത്തിൽ അത് എല്ലാം പഴയ നിയമത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ നിഴലാണ്. പഴയ നിയമം പുതിയ നിയമത്തിൽ കർത്താവ് അത് ഫുൾഫിൽ ചെയ്യാണ്. സ്തോത്രം. കർത്താവിൻ്റെ യാഗത്തിൽ ക്രൂശ് മരണത്തിലൂടെ അവൻ വചനം എഴുതിയിരിക്കുന്നത് അവൻ ഹാലലുയ തൻ്റെ ദേഹം എന്ന തിരശ്ശീല ചിന്തി. അവൻ ഈ അതിവിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു തിരശ്ശീലയുണ്ട്. അവൻ ഹാലലുയ തൻ്റെ ദേഹം എന്ന തിരശ്ശീല ചിന്തി ജീവനുള്ള പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു. ഇനിയും ധൈര്യത്തോടെ ദൈവമക്കളായ നമുക്ക് കൃപാസനത്തിനടുത്തേക്ക് ആ കടന്നിൽ ഏത് നിമിഷവും കൃപ ലഭിക്കേണ്ടതിനും സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിനും കരുണ ലഭിക്കേണ്ടതിനും ആമൻ നമുക്ക് ഏത് നിമിഷവും ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ കർത്താവ് ഒരു പുതുവഴിയെ തുറന്നു. സ്തോത്രം. ഹാലലുയ. ആമൻ. ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് മരിച്ചതിലൂടെ ദൈവം തൻ്റെ സ്നേഹത്തെ നമുക്ക് പ്രദർശിപ്പിക്കുകയായിരുന്നു. നമ്മളാരും നന്നായിട്ടല്ല കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ആമേൻ ദൈവം നമ്മെ സ്നേഹിച്ചു. സ്തോത്രം. ഹാലലുയ. ഒരു വാക്യം കൂടെ ഉണ്ട്. ആമേൻ ഹാലലുയ. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി തന്നവൻ അവനോടുകൂടെ നമുക്ക് സകലതും നൽകാതിരിക്കുമോ. സ്തോത്രം. ആമേൻ. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മളെ ആദ്യം ദൈവം സ്നേഹിച്ചു. സ്തോത്രം. ഹാലലുയ. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ ദൈവം സ്നേഹിച്ചു. ആമേൻ ഹാലലുയ. ആമേൻ. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ മോറിയ മലയിലേക്ക് പോയപ്പോൾ ആമേൻ കത്തിക്കൊണ്ട് ആമേൻ ഹാലലുയ ഇസഹാക്കിനെ അമൻ ഹാലലുയ യാഗം കഴിക്കാനായിട്ട് അതിനെ കൊല്ലാനായിട്ട് പോയപ്പോൾ അമൻ ദൈവം പറഞ്ഞു അവനെ തുടരുത്, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവിടെ ഒരു ആട്ടുകൂറ്റൻ അതിനെ എടുത്ത് യാഗം കഴിക്കാൻ. സ്തോത്രം. അബ്രഹാം ആ ശബ്ദം കേട്ടതുകൊണ്ട് അനുസരിച്ചതുകൊണ്ട് ഇസഹാക്കിനെ അബ്രഹാം കൊന്നില്ല. അമൻ ഹാലലുയ.
അബ്രഹാം ആ ആട്ടുകൊറ്റനെയാണ് അവിടെ യാഗം കഴിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞത് ദൈവം കരുതിയ ഒരു ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശു ക്രിസ്തു. അതാണ് യോഹന്നാൻ സ്നാപകം പറയുന്നത്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അല്ലാതെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് വേറെ പെർപ്പസിനല്ല, ഇതാണ് പെർപ്പസ്. ആമൻ ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഇന്ന് ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ ജനം ആമൻ ഹല്ലേലൂയ ആർത്ത് സന്തോഷി. കാരോൾ സർവീസ് ഉണ്ട്, കാരോൾ സർവീസ് ഉണ്ട്, ആമൻ ഹല്ലേലൂയ പാട്ടുണ്ട്, കേക്ക് കട്ടിംഗ് ഉണ്ട്, ഡെക്കറേഷൻസ് ഉണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്, ക്രിസ്മസ് ഫാദർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ക്രിസ്മസിന്റെ ഈ മെയിൻ സന്ദേശം ആമൻ ഹല്ലേലൂയ നമ്മൾ വിട്ടുകളയാണ്. ആമൻ. അബ്രഹാം അന്ന് അനുസരിച്ചത് കൊണ്ട് ആ ദൈവത്തിന്റെ ശബ്ദം കേട്ടതുണ്ട്, ബാലന്റെ മേൽ കൈ വെക്കരുത്, നിനക്ക് വേണ്ടി അവിടെ ഒരു ആട്ടുകൊറ്റൻ അതിനെ മുൾപട മുള്ളിൽ കുഴിക്കിടക്കുന്നത് അതിനെ എടുത്തിയ. അതുകൊണ്ട് അബ്രഹാം കേട്ടതുകൊണ്ടാണ് ആമൻ ആ ഇസഹാക്കിനെ കൊല്ലാതിരുന്നത് എന്ന് പറഞ്ഞത്. ഇന്ന് ദൈവം പറയുന്നത് കേട്ടാൽ നമ്മൾ രക്ഷപ്പെടും. ആമൻ ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകി തരുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആമൻ. ദൈവം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വഴിയാണ്, ഒറ്റ വഴിയേ ഉള്ളൂ. കർത്താവ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, പിതാവിങ്കിലേക്ക് പോകാനുള്ള ഒറ്റ വഴി. ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതൊരു ഇറ്റേണൽ സെപ്പറേഷനാണ്, എന്നേക്കുമായുള്ള ദൈവത്തിൽ നിന്നുള്ളൊരു വേർപിരിയലാണ്. ആമൻ ഹല്ലേലൂയ. നമ്മളെ നിത്യ നരകത്തിൽ ആമൻ ഹല്ലേലൂയ കെടാത്ത തീയിലും ചാകാത്ത പുഴുവിൻ്റെ ഇടയിലൂടെ നമ്മൾ ഇടുന്നത്. അവിടെ എന്നും ആമൻ ഹല്ലേലൂയ ടോർമെന്റേഷനെ ടോർമെന്റിങ് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, കർത്താവ് വിശ്വസിക്കണം. ആമൻ ഹല്ലേലൂയ. കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പരമയാഗമായി തീർന്നതുകൊണ്ട് ആമൻ സ്തോത്രം നമുക്ക് വേണ്ടി ജീവനുള്ള പുതുവഴി തുറന്നു തന്നു. ആമൻ. പണ്ട് മരണത്തിന് അധിപതിയായിരുന്ന പിശാച്, നമ്മൾ മരിച്ചാൽ ആമൻ നമ്മൾ നരകത്തിലേക്ക് പോവാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ ഹല്ലേലൂയ മരണത്തിന് നമ്മുടെ മേൽ ജയമില്ല. മരണം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡോറാണ്. സ്തോത്രം. ആമൻ ഹല്ലേലൂയ. ആമൻ. നമ്മൾ കർത്താവെങ്കിൽ നമ്മുടെ അടുത്തൊരു ലൈഫിൽ ആമൻ ആഫ്റ്റർ ലൈഫിലേക്കുള്ള ഡോറാണ്. അതുകൊണ്ട് മരണം നമ്മൾ ഇന്ന് നേരിടുന്നത് സ്തോത്രം ആമൻ കരഞ്ഞുകൊണ്ടോ ഭയപ്പെട്ടോണ്ടല്ല. സ്തോത്രം. അതൊരു പുതിയ ഓപ്പണിംഗ് ആണ്, പുതിയൊരു ഡോറാണ്. നമ്മൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള ഒരു ഡോറായിട്ടുണ്ട്. മറ്റേത് പണ്ടെന്ന് പറയുമ്പോൾ ആമൻ മരിക്കുന്നു, പാപം ചെയ്യുന്നവൻ മരിക്കുന്നു, മരിച്ചാൽ നിത്യ നരകത്തിന് യോഗ്യനായിത്തീരും. ആമൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമൻ ഞങ്ങളെ കേൾക്കുന്നവർ സ്തോത്രം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആമൻ ഹല്ലേലൂയ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ നമ്മുടെ ഉള്ളിൽ? ആമൻ ഹല്ലേലൂയ. ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം ആമനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, നമ്മളത് ഏറ്റെടുത്തെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ നിത്യ നരകത്തിന് യോഗ്യരായിത്തീരും. നമ്മൾ എത്ര കാരോൾ സർവീസിന് പാട്ട് പാടിയെന്നോ, എത്ര പാട്ട് പാടിയെന്നോ, എത്ര സ്റ്റാർ ഇട്ടെന്നോ, എത്ര ഡെക്കറേഷൻ ചെയ്യുന്നു, എത്ര കേക്ക് കൊടുത്തെന്നോ, ആമൻ എത്ര പേർക്ക് പാവങ്ങൾക്ക് ഫുഡ് കൊടുത്തോ എന്നൊന്നും അല്ല അതിൻ്റെ കാര്യം. ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ആമൻ. ദൈവം തുറന്നു തന്ന വഴി അതിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ഒറ്റ വഴിയേ ഉള്ളൂ. കർത്താവ് വിശ്വസിക്കണം. തൻ്റെ ഏകജാതനായ പുത്രനെ ആമൻ ഹല്ലേലൂയ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഇതും കാണിക്കുന്ന ദൈവം എത്ര ക്രൂരനായ ദൈവമല്ലെന്നല്ല കാണിക്കുന്നത്, മറിച്ചാണ് ഇത്രയും നല്ല ദൈവം നമ്മെ എങ്ങനെ സ്നേഹിച്ചു എന്ന് ഉള്ളതാണ് നാം അതിനകത്ത് നോക്കിക്കാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ കണക്ഷൻ കട്ടായിപ്പോയി. ഈ ഒരു മെസ്സേജ് പറയാനായിട്ടാണ് വീണ്ടും റീകണക്ട് ചെയ്തത്. കാരണം പാട്ടുകൾ പാടാൻ പാട്ടുകൾ കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെങ്കിൽ ആമൻ സത്യം പറയുമ്പോഴേ പ്രോബ്ലമുള്ളൂ. ആമൻ വചനം കേൾക്കുമ്പോഴാണ് ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്, കാരണം അവിടെയാണ് ഇൻഡിഫറൻസ് ഉണ്ടാകുന്നത്. ആമൻ ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഞങ്ങളെ ഇന്ന് വർഷിപ്പ് നൈറ്റിനെ വിളിച്ചപ്പോൾ ആമൻ ഞങ്ങൾ കുറച്ച് പാട്ട് പാടി ഞങ്ങളുടെ കഴിവുകളോ ടാലൻറ്റുകളോ പ്രദർശിപ്പിക്കുന്ന ഒരു വേദിയായിട്ടല്ല, കർത്താവിനെ ഉയർത്തുന്ന ഒരു വേദിയായിട്ടായിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് വീണ്ടും റീകണക്ട് ചെയ്ത് ആമൻ ഈ ഒരു ചെറിയ ക്രിസ്മസ് മെസ്സേജ് ദൈവം ഞങ്ങളുടെ ഉള്ളിൽ തന്ന, എൻ്റെ ഉള്ളിൽ തന്ന ആമൻ ചെറിയൊരു മെസ്സേജ് എന്നാലാകുന്ന രീതി ഞാൻ പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കണം, അബ്രഹാം ആമൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട് ആമൻ മോറിയ മലയിൽ ഇസഹാക്കിനെ നഷ്ടപ്പെട്ടില്ല. ഇസഹാക്കിനെ മീൻസ് കൊന്നില്ല. അല്ലായിരുന്നെങ്കിൽ എബ്രഹാം കേൾക്കുന്നില്ലായിരുന്നെങ്കിൽ ഇസഹാക്കിനെ യാഗമാക്കിയനെ. പക്ഷെ ദൈവം പറഞ്ഞു അവനെ തുടരരുത്, അവൻ നിനക്ക് വേണ്ടി ഞാനൊരു ആട്ടുകൊറ്റനെ കരുതിയിട്ടുണ്ട് ആ മുള്ളിനിടെ, അവനെ എടുത്ത് അതിനെ എടുത്ത് യാഗമാക്കുക. സ്തോത്രം. ഇന്ന് ദൈവത്തെ കേൾക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാം. ആമൻ. ജീവൻ നഷ്ട ഈ ലോകത്തിൽ മരിക്കുന്നല്ല, നിത്യ മരണം, ദൈവത്തിൽ നിന്നുള്ള ഇറ്റേണൽ സെപ്പറേഷൻ. ആമൻ ഹല്ലേലൂയ. ടോർമെൻറ്റിങ്, കണ്ടംനേഷൻ, ന്യായവിധി ഇതെല്ലാമാണ് നമുക്ക് വെച്ച്, കാരണം നമ്മുടെ ദൈവം നീതിമാനായ ന്യായാധിപതിയാണ്. ഇപ്പോൾ ഇതാണ് സുഖ നല്ല കാലം. സ്തോത്രം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാൻ നല്ല സമയം. സ്തോത്രം. ഹല്ലേലൂയ. തക്കത്തിൽ സമയം ഉപയോഗിക്കണം. ഇനിയും ഒരു അവസരം കിട്ടത്തില്ല. കർത്താവ് വരുന്ന ഇനിയും വരുന്ന രണ്ടാമത് വരുന്നത് സ്തോത്രം പാപികളെ ചേർക്കുവാനല്ല, തനിക്ക് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന തൻ്റെ മണവാട്ടിയായ സഭ, അല്ലെ തന്നേക്കായി തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാനാണ് ഈ ക്രിസ്മസിൽ. ആമൻ ഹല്ലേലൂയ. പഴയതുപോലെ ആമൻ നമ്മൾ ആനന്ദിച്ചും ആഘോഷം നടത്തിയും പോകാനായിട്ടല്ല ഈ കാലം. ഇപ്പോൾ ഇതിന് ചുറ്റും നമ്മളിത് കാണുന്നതൊക്കെ, കൊറോണയും ഒക്കെ കാണുന്നത് കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നു. ബൈബിളിൽ അന്തിമകാലത്തിൽ ഇതൊക്കെ സംഭവിക്കും, മഹാവ്യാധിയും
ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും യുദ്ധങ്ങളും യുദ്ധഭീഷണിയും ഇതൊക്കെ സംഭവിക്കും. ഇതൊന്നും പക്ഷെങ്കിൽ അവസാനമല്ല, ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ഇത് കാണുമ്പോൾ നമ്മൾ ബുദ്ധിയുള്ളവരായി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ വചനത്താൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കർത്താവിനെ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രികാലം, ഹല്ലേലൂയ, യേശു കർത്താവിനെ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കണം. ആമേൻ. നിത്യജീവന് അവകാശികളായിത്തീരുന്ന സ്വർഗത്തിൽ നിങ്ങൾ പേരെഴുതണം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി കഴിഞ്ഞാൽ ആമേൻ, ഹല്ലേലൂയ, നാളെ അല്ലെങ്കിൽ എപ്പോഴും പിന്നെ ആയിക്കൊള്ളാമെന്ന് വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ആയുസ് എപ്പോൾ തീരുമെന്ന് നമുക്കറിയത്തില്ല. ഒന്നുകിൽ കർത്താവ് നേരത്തെ വരും, ഇല്ലെങ്കിൽ നമ്മൾ മരിക്കും. സ്തോത്രം. പിന്നെ മരിച്ചതിന് ശേഷം ഒരു കർമ്മത്തിനും നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല. ആമൻ. ഇതാണ് കറക്റ്റ് ടൈം. കർത്താവ് വന്നത് പിശാചിന്റെ തലയെ തകർക്കുവാൻ. സ്തോത്രം. പാപത്താൽ വീണ മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ്. ആദമും ഔവയും നഗ്നരായിരുന്നപ്പോൾ ദൈവം തന്നെയാണ് ആമൻ, ഹല്ലേലൂയ, ആ സ്കിന്നും കൊണ്ട് ഒരു അവൻ ഒരു ക്ലോത്ത് ഉണ്ടാക്കി അവരെ ഉടുപ്പിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം സ്നേഹമുള്ള ദൈവം, കരുണാസമ്പന്നനാണ്, അതേസമയം നീതിമാനായ ന്യായാധിപതിയാണ്. നീതിയോടെ വിധിക്കും. സ്തോത്രം. പാപത്തെ വെറുക്കുകയും പാപികളോട് മനസ്സറിയുന്ന ദൈവമാണ്. സ്തോത്രം. ഇത് നല്ല കാലമാണ്. അവൻ പാട്ടുകൾ കേൾക്കുകയും അവൻ ഹല്ലേലൂയ ആഘോഷം നടത്തുന്നതിനിടയിലും അവൻ ഹല്ലേലൂയ ഈ മെയിൻ സന്ദേശം മറന്നുപോകില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഞങ്ങൾ നിർത്തുകയാണ്. അവൻ ഹല്ലേലൂയ കണക്ഷൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്ക് അത് കട്ടായി പോയത്. അവൻ ഹല്ലേലൂയ അതിന് ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ആമൻ ഞങ്ങളോട് സംസാരിച്ചതുപോലെ കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിന് ആശ്വാസം. ആമൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങ് നീതിമാനായ ന്യായാധിപതിയാണ്. സ്തോത്രം. പാപത്തെ വെറുക്കുകയും പാപികളോട് മനസ്സലിയുന്ന ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന വഴിക്കായി സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ള പുതുവഴിക്കായി സ്തോത്രം. വഴിയും സത്യവും ജീവനുമായ ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾക്കുന്നവർ കർത്താവെ, ആരെങ്കിലും ഈ രക്ഷ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അവർ ഇന്ന് രാത്രികാലം ആ രക്ഷ ഏറ്റെടുക്കുവാൻ അവിടെ റെഡിയാക്കണമേ. ആമൻ. ക്രിസ്തു യേശുവിനെ കർത്താവായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായും കൊണ്ട് ഏറ്റുപറഞ്ഞ് ആമൻ, ഹല്ലേലൂയ, ദൈവമക്കളായി തീരുവാൻ ആമൻ, ഹല്ലേലൂയ, അവരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണം. ഈ ലോകത്തിൻ്റെ ദൈവം ആമൻ, ഹല്ലേലൂയ, കുരുടാക്കി വെച്ചിരിക്കുന്ന മനസ്സുകളെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് തുറക്കണമേ. ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ. അങ്ങേ അറിയുവാനുള്ള കൃപ കൊടുക്കണമേ. ദൈവമക്കളായി തീരും കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം രോഗികളായി ഞങ്ങളെ കാണുന്ന ആരുണ്ടെങ്കിൽ കർത്താവെ, അവരെ അവിടുന്ന് സൗഖ്യമാക്കണമേ. ആമൻ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പ്രയാസത്തോടെ ഭാരത്തോടെ ഇരിക്കുന്നവർ കർത്താവെ, ഇന്ന് രാത്രികാലമുണ്ടെങ്കിൽ ആമൻ, സ്വർഗീയ സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ആമൻ. സ്തോത്രം. തൻ്റെ ഏകജാതനായ പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്ന അങ്ങ് തന്നോട് കൂടെ അവനോട് കൂടെ സകലത ഞങ്ങൾക്ക് നൽകി തരാതിരിക്കുമോ? സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന നല്ല സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മുന്നമ്മെ അങ്ങയുടെ രാജ്യവും നീതിയും അന്വേഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം ഒരിക്കൽ കൂടെ കർത്താവ് ഞങ്ങളുടെ സന്നിധി താഴ്ത്തുന്നു. നല്ല സമയത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.